സോഷ്യൽ മീഡിയയിലെ വൈറൽ ട്രെൻഡാണ് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന വീഡിയോ തന്നെ. എന്നാൽ ട്രെൻഡ് കാരണമല്ല, കണ്ടന്റ് കൊണ്ടാണ് ഈ വീഡിയോ കാണികളെ ആകർഷിച്ചത്. തൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അവസാന ഫ്ലൈറ്റ് യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന എയർ ഹോസ്റ്റസിനെ അവരുടെ ഒരു വീഡിയോയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വൈറലായത്. നന്ദിനി ടാക്കൂർ എന്ന യുവതിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിവരം വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഇന്ന് ജോലിയുടെ പ്രധാന ദിനമാണെന്നും എന്നും തനിക്ക് ഓർത്തിരിക്കാൻ കൂടിയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് തന്നെ. നന്ദിനി ടാക്കൂർ പറയുന്നത്, 15 വർഷം മുൻപ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് താൻ എയർ ഹോസ്റ്റസ് ആകണമെന്നുള്ളൊരു ആഗ്രഹം വീട്ടുകാരെ അറിയിച്ചത്. പക്ഷേ അന്ന് താൻ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അതനുസരിച്ച് MBA പൂർത്തിയാക്കി അതിനുശേഷം 1 വർഷം കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലിയും ചെയ്തു. നന്ദിനി ടാക്കൂർ പറയുന്നത് അതിനുശേഷമാണ് താൻ സ്വപ്നങ്ങൾക്ക് പുറകെ പോയതെന്നുള്ളതാണ്. ഏതാണ്ട് 8 വർഷത്തെ ഫ്ലൈറ്റ് അറ്റൻഡ് ജോലി അത് വളരെ നന്നായി ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരുപാട് യാത്ര ചെയ്തു. അതിലൂടെ പലരോടും പലതരം ആൾക്കാരെയും അവിടുത്തെ സംസ്കാരങ്ങളെയും ഒക്കെ തന്നെ അറിയാൻ പറ്റി. അതുപോലെ തന്നെ ധാരാളം യാത്ര ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് നന്ദിനി ടാക്കൂർ വെളിപ്പെടുത്തുന്നത്. അതിനോടൊപ്പം തന്നെ ആൾക്കാരോടുള്ള തൻ്റെ ടെക്നിക്കാലിറ്റിക്ക് ആയിട്ടുള്ള ഒരു ഹെയർ മേക്കപ്പ്, കസ്റ്റമർ സർവീസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഈ 8 വർഷത്തെ ജോലിയിൽ ശരിക്കും പറഞ്ഞാൽ താൻ എല്ലാം കൊണ്ടും സംതൃപ്തയാണ് എന്നുള്ളതാണ് നന്ദിനി ടാക്കൂർ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ, അതിനകത്തെ ഓൾ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം. എങ്കിലാണ് സുഹൃത്തുക്കളെ ഞാനൊരു വീഡിയോ ഇട്ടുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.